നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. കേന്ദ്ര സർക്കാർ നിയോഗിച്ച ചീഫ് അഡ്മിനിസ്ട്രേറ്ററും ഗുജറാത്ത് മുൻ ആഭ്യന്തരമന്ത്രിയുമായ പ്രഫുൽ പട്ടേൽ ലക്ഷദ്വീപിൽ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. കോൺഗ്രസ്, CPM, NCP തുടങ്ങിയ പ്രമുഖ കക്ഷികളും BJP ലക്ഷദ്വീപ് ഘടകവും പ്രഫുൽ പട്ടേലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രൂക്ഷമായ ഭാഷയിൽ കേന്ദ്രത്തിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായ പ്രകടനം. ലക്ഷദ്വീപ് ഇന്ത്യൻ സമുദ്രത്തിലെ ആഭരണമാണ് എന്നാണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത്. അതിനെ വിവരമില്ലാത്ത മതഭ്രാന്തന്മാർ തകർക്കുകയാണ്. ഞാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾക്കൊപ്പം എന്നാണ് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തത്. ദ്വീപിലെ സംസ്കാരവും സമാധാനവും തകർക്കുകയാണ് പ്രഫുൽ പട്ടേലെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജനങ്ങളെ പീഡിപ്പിക്കുകയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. എന്നാൽ പ്രതിഷേധങ്ങൾ കണ്ട് പിന്മാറേണ്ട എന്നാണ് പ്രഫുൽ പട്ടേൽ ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശം. പുതിയ ചില പരിഷ്കാരങ്ങൾ കൂടി നടപ്പാക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുകയാണ്. വിദഗ്ധ ചികിത്സയ്ക്ക് കൊച്ചിയിലേക്ക് കൊണ്ടുപോകേണ്ട എല്ലാ രോഗികൾക്കും ഇനി എയർ ആംബുലൻസ് അനുവദിക്കില്ല. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ചു. സമിതിയുടെ അനുമതിയുണ്ടെങ്കിൽ മാത്രമേ എയർ ആംബുലൻസ് ലഭിക്കൂ. നേരത്തെ മെഡിക്കൽ ഓഫീസറാണ് എയർ ആംബുലൻസിനുള്ള അനുമതി നൽകിയിരുന്നത്. കാര്യക്ഷമമില്ലാത്ത ജീവനക്കാരെ കണ്ടെത്താൻ വകുപ്പ് മേധാവികളോടും നിർദ്ദേശിച്ചിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റർ. റിക്രൂട്ട്മെന്റുകൾ പുനഃപരിശോധിക്കാനും നിർദ്ദേശമുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.